ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തൊരു കേട്ടറ്റ് എക്സാം അല്ലെ, 2024 അവസാനത്തെ കേട്ടറ്റ് എക്സാം ആണ് ഈ ഡിസംബറിന് നടക്കാനിരിക്കുന്നത് അല്ലെ. ഓൾറെഡി 2024 ആദ്യത്തെ കേട്ടറ്റ് എക്സാം ജൂൺ മാസം നടന്നു അല്ലെ. നമുക്കറിയാം അതിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയുണ്ടായി. ഇനി ഡിസംബർ മാസത്തെ കേട്ടറ്റ് എക്സാം ആണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കേട്ടറ്റ് എക്സാം വിനിയോഗിക്കുക. കാരണം നിങ്ങൾക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 3, ഇനി നമ്മുടെ HSA പോലുള്ള എക്സാമുകൾ ഓരോ സബ്ജക്റ്റിനെ വിളിക്കാനിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അർഹതപ്പെട്ടവര് കാറ്റഗറി 1 2 എല്ലാം തന്നെ നേടിയെടുക്കാൻ ഈ ഒരു തവണയോടെ ഈ ഡിസംബറിൽ നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായി ടോസ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് കാറ്റഗറി 3 എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെ, ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഗൈഡ് ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അതായത് ഫിസിക്കൽ സയൻസിന്റെ പേപ്പർ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഡിസംബർ 2023 വരുന്ന ഫിസിക്കൽ സയൻസിനെ നമ്മൾ എങ്ങനെ ആ ഒരു സിലബസ് നമുക്ക് നോക്കണം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് ഏരിയാസ് പഠിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 3 മൊത്തം 150 മാർക്കിലുള്ള ഒരു എക്സാം ആണ് അല്ലെ. ഈ 150 80 മാർക്കും നമുക്ക് എങ്ങോട്ട് വരും, ഫിസിക്കൽ സയൻസ് സബ്ജക്ട് പാർട്ടിലേക്ക് വരും അല്ലെ. ഇതിനകത്ത് ഫിസിക്സിൽ നിന്ന് 25 മാർക്കിന്റെ പോർഷൻസ് വരുന്നുണ്ട്, കെമിസ്ട്രി അതേപോലെ തന്നെ 25 മാർക്ക്, അപ്പൊ 50 ആയി. ബാക്കി 30 മാർക്ക് ഏതാണ്, പെഡഗോഗി ടോപ്പിക്സിൽ നിന്നാണ് ബാക്കി 30 മാർക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയാസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഫിസിക്സില് വേവ് മോഷൻ എന്ന മൊഡ്യൂൾ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ. അപ്പൊ വേവ് മോഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ, ഡിഫിക്കൽട്ട് ആയ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം സൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്, സൗണ്ട് അല്ലെ. അപ്പൊ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്ഫേഴ്സ് വേവും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നോക്കുക, തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് ആണത്. പിന്നെ വരുമ്പോൾ സൗണ്ട്, സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക് ആണ്, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇക്കോയുടെ കൺസെപ്റ്റ്, ബീറ്റ് അല്ലെ, ഇനി റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് അല്ലെ, റിവർബ്രേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ വേവിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ വേവിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അതിൻ്റെ വേവ് ലെങ്ത്, പിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ലൗഡ്നെസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ഓരോന്നും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇനി ഡോപ്ലർ ഇഫക്റ്റ്, ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോപ്ലർ ഇഫക്റ്റ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ സോണാർ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. നിങ്ങൾ ഇതിൽ സൗണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും മതി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വേവിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ്, എക്കോ, ബീറ്റ്, ഡോപ്ലർ ഇഫക്റ്റ്, ഈ ടോപ്പിക്കുകളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വേവ് മോഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്താണ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ച് പറയണ്ട, തീർച്ചയായിട്ടും ഫിസിക്സ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടെങ്കിൽ അല്ലെ, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ, അത് പല രീതിയിൽ, പ്ലെയിൻ മിറേഴ്സ്, നിങ്ങൾക്കറിയാം സ്ഫിറിക്കൽ മിറേഴ്സ്, കോൺവെക്സ് മിററിന്റെയും കോൺകേവ് മിററിന്റെയും അതിൻ്റെയൊക്കെ ഇമേജിന്റെ പ്രത്യേകതകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയാസ് ആണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് പോവാം.
മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എത്ര ഒരു തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് എത്ര ഇമേജുകൾ ഫോം ചെയ്യും, ആ ഒരു ഇക്വേഷൻ ഇവിടെ നോക്കി പോവാ. അതിൽ നിന്നുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ആ ഭാഗത്തു നിന്ന് വരാൻ പറ്റുള്ളൂ. ഇനി ഇമേജ് ഫോർമേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങൾ ടൈം കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്, ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പല കേസുകളും എക്സാമിന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി റിഫ്രാക്ഷൻ എന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് റെയിൻബോയുടെ കൺസെപ്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റേ ഡയഗ്രാം നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലതാണ്. തീർച്ചയായിട്ടും ഇമേജ് ഫോർമേഷൻ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ റേ ഡയഗ്രാം കാര്യങ്ങളും ഒക്കെ വരയ്ക്കാൻ പഠിക്കുന്നുണ്ട് അല്ലേ. ഇനി ലെൻസ് എന്ന കൺസെപ്റ്റ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മിറർ ഇക്വേഷനും ലെൻസ് ഇക്വേഷനും തീർച്ചയായിട്ടും നോക്കി വെക്കാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ കാര്യങ്ങൾ, മൈക്രോസ്കോപ്പ് അതൊന്നും അത്ര ഒരു കൺസേൺ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, ഹ്യൂമൺ ഐനെ കുറിച്ച് അന്ന് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ എക്സാം വരുമ്പോൾ കേഡറ്റ് കാറ്റഗറിയിലേക്ക് വരും, കാറ്റഗറി 3 വരുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലാതെ കേട്ടോ. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റെയിൻബോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്ടൺസ് ഡിസ്കിന്റെ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി കളർ, സെക്കൻഡറി കളേഴ്സ്, കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന കൺസെപ്റ്റുകളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞ, അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു അല്ലെ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകൾ പറഞ്ഞു. ആ ടോപ്പിക്കുകളെല്ലാം തന്നെ നോക്കി പോവുക. ഓക്കെ, ഇനി അടുത്തതാണ് ഫോഴ്സ് ആൻഡ് പ്രഷർ, അടുത്ത മൊഡ്യൂൾ ആണ്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോവാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതിനകത്ത്. ഇതിനകത്ത് ഫോഴ്സ് ആൻഡ് പ്രഷർ, ഇതിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കലോ തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് മിക്കവാറും എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് അല്ലെ, അതുപോലുള്ള കൺസെപ്റ്റുകൾ തന്നിട്ട് അതിന്റെ പുറകിലെ ലോ ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സർഫസ് ടെൻഷൻ ആൻഡ് ക്യാപ്പിലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എവിടുന്ന് ചോദിക്കും സർഫസ് ടെൻഷൻ എന്ന് ഒരെണ്ണം, അത് അത്ര വളരെ ബേസിക് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സർഫസ് ടെൻഷൻ എക്സാമിനേഷൻ എക്സാമ്പിളിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, ഇനി ഹീറ്റിന്റെ ഭാഗത്തേക്ക് വരും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, മൂന്ന് ട്രാൻസ്മിഷൻ മെത്തേഡുകൾ ഉണ്ട് അല്ലെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ലാൻഡ് ബ്രീസും സീ ബ്രീസിന്റെ ഒക്കെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്താണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഇതൊന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. അതായത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊന്നും ഒരു ചോദ്യം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതൊക്കെ അവർ സിലബസിൽ ആ ഒരു ഓർഡറിൽ പറയുന്നത് കൊണ്ട് മെൻഷൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഭാഗമായിട്ട് വരുന്ന സബ് ക്വസ്റ്റ്യനിൽ, അതായത് ചിലപ്പോൾ ഡിസ്റ്റൻസും ഇതൊക്കെ തന്നിട്ടുണ്ടായിരിക്കും, ടൈമും ഡിസ്റ്റൻസും ഒക്കെ തന്നിട്ടുണ്ടാവും, നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള. അപ്പൊ ഈ മോഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉൾപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സർക്കുലാർ മോഷനും സെൻട്രിപിറ്റൽ ആക്സിലറേഷനും, ആ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ആ ഒരു ഭാഗത്ത് ഇനേർഷ്യ, അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനേർഷ്യ, അതേപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗണ്ണിന്റെ റീകോയിലിംഗ്, അത് വെച്ചിട്ടൊരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇമോഷൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കേണ്ടത്, നോക്കി വെച്ചിരിക്കേണ്ടത്. ആൻഡ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ആ ഒരു ഇക്വേഷൻ അതിന്റെ റിലേഷനും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എർത്തില്
പോൾസ് അല്ലെ, പോളുകൾ ഉണ്ട്. അവിടെ എങ്ങനെയായിരിക്കും ഗ്രാവിറ്റി, അതിന്റെ വാല്യൂസ്, ഇക്വേറ്ററിൽ എന്തായിരിക്കും അതിന്റെ വാല്യൂസ്, പോൾസിൽ എന്താണ് വാല്യൂസ്. അതേപോലെ ഇതിനകത്ത് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിഫ്റ്റിന്റെ കേസുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിഫ്റ്റിന്റെ കേസുകൾ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റും. ഗ്രാവിറ്റേഷന്റെ അല്ലെ, ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് വരുമ്പോഴൊക്കെ എന്താണ് വെയിറ്റ്, അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ. പിന്നെ ഈ ലാസ്റ്റ് പറയുന്ന ഗാലക്സീസ്, ബിഗ് ബാങ് ക്ലസ്റ്റേഴ്സ്, അതൊന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എസ്കേപ്പ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ നോക്കി വെക്കുക, മൂണിലെ വാല്യൂ നോക്കി വെക്കുക, ഓക്കെ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി വർക്ക് ആൻഡ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നോർമലി പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ അല്ല വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഒരു കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്കത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ബേസിക് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും കാര്യങ്ങളും അറിയാമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്തു പോവാം. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ച് തന്നെ മതിയാവുള്ളൂ ഇലക്ട്രിസിറ്റി. പക്ഷെ നമ്മൾ ഓർക്കുന്നത് പോലെ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ബേസിക് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു മാർക്ക് സ്കോറിംഗ് ടോപ്പിക് ആണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, പിന്നെ വരുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. കറണ്ട് ഇലക്ട്രിസിറ്റി, കിർച്ചോഫ് ലോയും കാര്യങ്ങളും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഓംസ് ലോ, റെസിസ്റ്റൻസ്, ഇതൊക്കെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസ് ഇൻ സീരീസ് പാരലൽ, യൂസ് ഓഫ് വോൾട്ട് മീറ്റർ, ഇങ്ങോട്ട് അധികം വന്നില്ലെങ്കിലും റെസിസ്റ്റൻസ് ഇൻ സീരീസ് പാരലൽ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ. ഇതൊക്കെയാണ് ഇവിടുത്തെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ്. ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയാം. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഈ കൺസെപ്റ്റുകൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിലെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് പൊതുവെ എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യാറ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നോക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തീർച്ചയായിട്ടും പഠിക്കണം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, എർത്ത് ആൻഡ് മാഗ്നറ്റിസം ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കാണാറില്ല. ഓക്കെ, ഇനി ഇഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഇവിടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എ സി ആൻഡ് ഡി സി ജനറേറ്റേഴ്സിന്റെ കൺസെപ്റ്റ്, ഇലക്ട്രിക് മോട്ടറിന്റെ കൺസെപ്റ്റ്, ലൗഡ് സ്പീക്കറിന്റെ കൺസെപ്റ്റ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്നില്ല. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു പ്രിപ്പറേഷൻസ് ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും. ഇലക്ട്രോണിക്സ് പക്ക ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രം നിങ്ങൾ ഇലക്ട്രോണിക്സിന് കൊടുത്താൽ മതിയായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി വൈഡ് ആയിട്ട് പഠിക്കാൻ പോവണ്ട. തീർച്ചയായിട്ടും എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് കെമിസ്ട്രിയുടെ ടോപ്പിക്കിലേക്ക് നോക്കുമ്പോൾ, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ വൈഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് നമുക്ക് ചോദിക്കാറില്ല. ബേസിക് ആയിട്ട് ഫിസിക്കൽ ചേഞ്ചിന്റെ കെമിക്കൽ ചേഞ്ചിന്റെ ഒക്കെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോ പ്ലേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ടോപ്പിക് ആണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണം. എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് അനാലിസിസ് ചെയ്തിട്ട് വേണം ആ ഒരു ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന സാധാരണ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ഇതിൽ നിന്നൊക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും തന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ആ ഒരു ചോദ്യം എപ്പോഴും തന്നെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒത്തിരി നമ്മൾ കണ്ടും കേട്ടതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
മാർക്ക് സ്കോറിംഗ് ഏരിയയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇലക്ട്രോണിക്സ് കോൺഫിഗറേഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ആറ്റംസ് ഈ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ് എന്ത് പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്. അതിൽ പീരിയോഡിക് ടേബിളിൻ്റെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അല്ലെ, മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും. അതൊന്നും ഒത്തിരി സ്ട്രെസ് കൊടുത്ത് പഠിക്കാൻ, മീൻസ് ബേസിക് ആയിട്ടുള്ള ആ കൺസെപ്റ്റുകൾ ഒന്ന് നോക്കി വെക്കുക, നിങ്ങളുടെ ഐഡിയാസ് ബ്രഷപ്പ് ചെയ്യുക, അതിൽ കൂടുതൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുക, ഇവിടെ ഇവയൊക്കെ ജസ്റ്റ് 1 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻസ് നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം ആൻഡ് ബോക്സൈറ്റ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഏരിയ ആണ്, പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മെറ്റൽസിന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി കൊളോയിഡ്സ് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. മോർ ഒരു ജനറൽ ടൈപ്പ് ഓഫ് സിലബസ് ആണ് നമുക്ക് എവിടെ കെമിസ്ട്രിയുടെ ഭാഗത്ത് കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇവിടെയും നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് സർഫസ് ടെൻഷൻ, കൊഹസീവ് ഫോഴ്സ്, അഡ്ഹസീവ് ഫോഴ്സ്, ക്യാപ്പിലാരിറ്റി, ക്യാപ്പിലാരിറ്റി റൈസ്, ക്യാപ്പിലാരിറ്റി ഡിപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്, എപ്പോഴും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇനി ഇവിടെ നോക്കുക, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, ഇതും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വരാം എല്ലാ കാര്യങ്ങൾക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയുക, ഓരോ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, നമുക്ക് 2 ഐറ്റംസ് തന്നിട്ട് ഏത് മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യും, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞ് എടുത്തു പറയാനില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകേണ്ട 2 ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്ങും അതേപോലെ പീരിയോഡിക് ടേബിളും. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, ഓക്കെ, റിഡോക്സ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത്. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ന ഏരിയ എന്നല്ല, മിക്സ്ഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ഉള്ളത്. പീരിയോഡിക് ടേബിള് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോൺ മെറ്റൽസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓരോന്ന്, ഓക്സിജൻ, നൈട്രജൻ, അമോണിയം, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ, എല്ലാം തന്നെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. അതിൽ നിന്ന് നമ്മൾക്ക് കണ്ടോ ഹേബേഴ്സ് പ്രോസസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് അമോണിയ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഓരോ പ്രോസസ്സുകൾ, അത് ഏത് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ എന്താ പറയുക പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ നമുക്ക് ചോദിക്കാം. ഇനി ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്യാസ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ആൻഡ് കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെ ഒരു പേരോടുകൂടി അത്യാവശ്യം കെമിസ്ട്രിയിൽ എല്ലാ ടോപ്പിക്കും ആ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മോൾ കൺസെപ്റ്റ്, നമ്മൾ പറഞ്ഞ പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്റേഴ്സ്, ആസിഡ് ആൻഡ് ആൽക്കലീസ്, ഗ്യാസ് ലോസ്, നോൺ മെറ്റൽസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം മാർക്ക് നമുക്ക് എവിടുന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും, കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി പെഡഗോഗിയുടെ ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. തിയററ്റിക്കൽ ബേസിസ് ഓഫ് സയൻസ് ആൻഡ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, വൈഗോഡ്സ്കിയുടെ ലേണിംഗ്, അതിൻ്റെ തിയറീസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ, ഒരു ടോപ്പിക്കാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി ടാക്സോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലൂമിൻ്റെ മാക്കോമാർഗ് ആൻഡ് യാഗർ ടാക്സോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോഡൽസ് ഓഫ് ടീച്ചിങ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലാസ്സിൽ വളരെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത്
നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ഇതിന് വേറെ റെഫറൻസ് ബുക്കുകളൊന്നും വായിച്ച് പെഡഗോഗി പ്രിപ്പയർ ചെയ്യേണ്ട. പി വൈ ക്യൂസ് നന്നായിട്ട് നോക്കുകയും കൂടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെഡഗോഗിയിൽ ഒരു 30-ൽ ഒരു 25-ഓളം മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മോർ ജനറൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, സയൻസ് അല്ലെ, സയൻസ് എന്ന് പറയുന്ന ടീച്ചിങ് അതിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ടെക്നിക്കുകൾ ഓഫ് ടീച്ചിങ് സയൻസ് അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ഏരിയ മാർക്ക് ചോദിക്കുന്ന ഏരിയ ആണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. വളരെ വളരെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനകത്ത് നമുക്ക് ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സിസിയുടെ കാര്യങ്ങളുണ്ട് അല്ലെ, നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, റെമീഡിയൽ ടീച്ചിങ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ എക്സാമുകൾക്കും കാണുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെഡഗോഗിയുടെ ഭാഗത്ത് നിന്ന് നോക്കി പോവാ. പെഡഗോഗി എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കൊരു തിയറിറ്റിക്കൽ ആയിട്ട് നമ്മൾക്ക് പഠിച്ച ഈ കാര്യങ്ങളെല്ലാം ഹെഡിങ് ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കും മെൻഷൻ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റ് ആണ്. എപ്പോഴും പെഡഗോഗിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത് പി വൈ ക്യൂസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, ബേസിക് ആയിട്ട് സിലബസ് ഒന്ന് ഓവറോൾ ആയിട്ട് കവർ ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ 30 മാർക്കിൽ നമുക്ക് ഒരു 22 to 26 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കേ ഓക്കെ, അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടു അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കേഡറ്റ് പോലുള്ള എക്സാമിന് നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ദ കേസ് ഓഫ് വിച്ച് മിറർ ഇസ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് ആർ ഓൾവേസ് ന്യൂമറിക്കലി ഈക്വൽ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു പോകാമെന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം നമുക്ക് സമയമുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി മിറർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം നിങ്ങൾ ആ സിലബസിൽ മിറർ എന്ന ഭാഗത്തിന് ടിക്ക് ചെയ്യുക, എന്നിട്ട് മിററിനെ കുറിച്ചുള്ള ഏരിയ നിങ്ങൾ പഠിച്ചെടുക്കുക, അതാണ് വേണ്ടത്. അപ്പം അതിൽ പ്ലെയിൻ മിറർ വരും, കോൺകേവ് മിറർ വരും, കോൺവെക്സ് മിറർ വരും, അതിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസും കാര്യ കേസുകളും ഒക്കെ വരും. അപ്പോൾ ഇതെല്ലാം ആ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചു പോകണം. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഒരു വർഷം തന്നെ നിങ്ങൾക്കറിയാം 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു 3-4 വർഷം പിന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ധാരാളമാണ്. ഇപ്പോൾ 2020 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. അത്രയും 2020-ലെ 2 സെറ്റ്, 2021, 2022, 2023 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം 7-8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയി അല്ലേ. അത്രയും നോക്കിയാൽ മതി, ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാ ഏരിയയും അത് കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. ഇവിടെ നമുക്കറിയാം എന്താണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്ലെയിൻ മിറർ ആണ് അല്ലേ ആൻസർ വരുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഏരിയ, അപ്പം നിങ്ങൾ ഇതിൻ്റെ ആൻസർ പ്ലെയിൻ മിറർ ആണെന്ന് നോക്കി കണ്ടുപിടിച്ച് പഠിച്ചാൽ പോരാ, ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ പഠിച്ചെടുക്കുക. ഇനി അടുത്ത അതേപോലെ തന്നെ നോക്കുക, വിച്ച് കെമിക്കൽ ഇസ് യൂസ് ടു പ്രിപ്പയർ ഓക്സിജൻ ഇൻ ദ ലബോറട്ടറി. ഓക്കെ, അപ്പോൾ ഇത് ഓക്സിജൻ, കുറച്ച് ക്ലോറിൻ തുടങ്ങിയ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഏരിയാസ് ഒക്കെ ഉണ്ട് കെമിസ്ട്രിയിൽ, ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഇതാണ്. എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നോക്കുക, ന്യൂട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ, നമുക്കറിയാം ആരാണ് ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്തത്, ചാഡ്വിക് ആണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ സിലബസിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ഏരിയ ഉണ്ട്, എന്താണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗത്താണ് ഈ പറയുന്ന J.J. Thomson-ൻ്റെയും റൂദർഫോർഡിൻ്റെയും ചാഡ്വിക്കിൻ്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് പഠിക്കണം എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ 1 മാർക്കിൻ്റെ ഏരിയ നമുക്ക് അവിടെ നിന്ന് കിട്ടും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇനി അടുത്ത തവണ ചിലപ്പോൾ ന്യൂട്രോൺ ആയിരിക്കില്ല ചോദിക്കുക, ഇലക്ട്രോൺ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ അപ്പം ന്യൂട്രോണും അതിൻ്റെ ആൻസറും പഠിച്ചിട്ട് പോയാൽ ഒരു പക്ഷേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സമയക്കാലം നിങ്ങൾ സെൽഫായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ.
സോ നമ്മൾ ടോസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്റ്റഡി ഗൈഡൻസും നമ്മൾ റെഗുലർ ആയിട്ടുള്ള ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, കാർഡ് കയറി പഠിപ്പിക്കുകയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും ഒക്കെ നമ്മൾ കണ്ട 2019 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പൊതുവേ എല്ലാവർക്കും എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, പക്ഷെ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫിസിക്സ് മെയിൻ ആയിട്ട് പഠിച്ചവർക്ക് കെമിസ്ട്രിയും കെമിസ്ട്രി മെയിൻ ആയിട്ട് പഠിച്ചവർക്ക് ഫിസിക്സും രണ്ടും തമ്മിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ കാറ്റഗറി 3 പോലുള്ള കേട്ടറ്റ് എക്സാം നിങ്ങൾക്ക് ഫിസിക്കൽ സയൻസിന്റെ ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു.